നമസ്കാരം. ശ്രേഷ്ഠ ഭാരതത്തിലെ സംവാദവേളയാണ് ഇത്. സംവാദാമൃതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആചാര്യ സാന്നിധ്യമായി ഉള്ളത് ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യയാണ്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യനായ അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ, ഏറെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായുണ്ട്. സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വൃശ്ചിക മാസം 1-ാം തീയതി നാം തപശ്ചര്യയുടെ ദിവസങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. ഒരു മണ്ഡലക്കാലം മുഴുവൻ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നാം ഓരോരുത്തരും. ഇന്ന് നാം ചർച്ച ചെയ്യുന്നതും വളരെ കൃത്യമായി ഈ ആശയത്തോട് യോജിക്കുന്ന വിഷയം തന്നെയാണ്. ശബരി തപസ്വിയായ ഒരു കാട്ടാള സ്ത്രീയായിരുന്നു. ശബരിയും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഹൃദയലയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ശബരി കാത്തിരിക്കുകയായിരുന്നു ശ്രീരാമനെ. ഓരോ ദിവസവും ഭഗവാന്റെ സ്പർശം, ഭഗവാന്റെ പാദസ്പർശം തൻ്റെ കുടിലിൽ ഉണ്ടാകുമെന്ന് കരുതി തപസ്സോടുകൂടി കാത്തിരുന്ന ഈ സ്ത്രീയെ, ശബരിയെ ഭഗവാൻ തൻ്റെ ദർശനത്താൽ ധന്യമാക്കുക മാത്രമല്ല ഉപദേശത്താൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ശബരിയും ശ്രീരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ശ്രീരാമൻ ശബരിക്ക് ഉപദേശിച്ച തീർത്ഥസ്ഥാനാദികളെക്കാൾ, മറ്റ് ഗൗരവമായ യാഗയജ്ഞാദികളെക്കാൾ ഭക്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ഉപദേശത്തെക്കുറിച്ചും നാം ചർച്ച ചെയ്യുന്നു. വലിയ വേദാന്ത തത്വങ്ങളൊന്നുമല്ല, ഭക്തിയാണ് ശബരിക്ക് ഭഗവാൻ ഉപദേശിച്ചത്. എങ്ങനെയാണ് ഭഗവാനും ശബരിയും തമ്മിലുള്ള ഈ ഹൃദയ ഐക്യത്തെ വായിച്ചെടുക്കുന്നത്? ഇവിടുത്തെ വരി, ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഭക്തി ഒഴിഞ്ഞു ഒന്നുകൊണ്ട് ഒരു നാളും എന്നുള്ളതാണ് പ്രസിദ്ധമായ വരിയാണ്. ഭഗവാനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമീപിച്ച് കണ്ടെടുക്കുക, അതൊരു വിഷയം. ഇവിടെ ശബരിയുടെ ഉദാഹരണം അതാണ്. നമുക്ക് കഥയറിയാം, അനേക വർഷങ്ങൾ മതങ്കാശ്രമത്തിൽ ഭഗവാന്റെ പരിവം കാത്തിരുന്ന ശബരി, ഭക്തിപൂർവം ഉപചരിക്കാൻ കാത്തിരുന്ന ശബരി, എല്ലാ ദിവസവും അതിന് സന്നദ്ധയായി തയ്യാറെടുത്തിരുന്ന ശബരി അവസാനം ഭഗവാന്റെ സന്ദർശനത്താൽ അനുഗ്രഹീതയാകുന്നു. അപ്പോൾ ഇങ്ങനെയൊരു വ്യക്തി രൂപത്തിലുള്ള, അവതാര രൂപത്തിലുള്ള ഭഗവത് സാക്ഷാത്കാരം ആ വ്യക്തിയോടുള്ള ഭക്തിയിലൂടെ തന്നെ, ആ ഈശ്വര അവതാരത്തിനോട്, ഈശ്വരമൂർത്തിയോടുള്ള ഭക്തിയോ തന്നെ ശബരി നേടിയെടുക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാക്ഷാത്കാര ഈശ്വരപ്രാപ്തി മറ്റ് ക്രിയാകലാപങ്ങൾ കൊണ്ട്, ക്രിയാബഹുലമായ ചര്യകൾ കൊണ്ട് സാധിക്കുകയില്ല. അതിന് പ്രേമഭക്തി, അനുരാഗഭക്തി എന്നെല്ലാം നാരദനും മറ്റും പറയുന്ന ആ ഭക്തി മാത്രമേ വഴിയൊരുക്കുകയുള്ളൂ. ഇനി മറ്റൊരു തലത്തിൽ നമ്മൾ ഇതിനെ കാണണം. ശബരിമലയിൽ സന്നിധാനത്തിലെത്തിച്ചേർന്നാൽ നമ്മൾ കാണുന്ന വാക്കെന്താണ്? മുകളിൽ എഴുതി വച്ചിട്ടുണ്ട്, തത്വമസി. പരമമായ സാക്ഷാത്കാരം, എന്നെ കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ പരമമായ തത്വമസി എന്ന ആ അദ്വൈത സത്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അതിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അതും ഭക്തി തന്നെയാണ്. വിവേക ചൂടാമണിയിൽ പറയുന്നു, മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി. അവിടെ തൻ്റെ ലക്ഷ്യത്തോട് അല്ലെങ്കിൽ ആത്മബോധത്തോടുള്ള പൂർണ്ണമായ പ്രതിബദ്ധത, പൂർണ്ണമായ സമർപ്പണം, അതൊഴിഞ്ഞ് മറ്റൊന്നും മനസ്സിൽ താലോലിക്കാത്ത ആ ഏകാഗ്രമായ നിഷ്ഠ, ആ ഒരു നിഷ്ഠയുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനരൂപത്തിലുള്ള ഈശ്വര സാക്ഷാത്കാരവും സാധിക്കൂ. വേദാധ്യയനം കൊണ്ട് സാധിക്കുകയില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, നാഹം വേദയിരുന്ന തപസ എന്ന് പറഞ്ഞു വിശ്വരൂപ ദർശനം കഴിയുമ്പോൾ പറയുന്നുണ്ട്, എന്നെ വേദം കൊണ്ടോ തപസ്സുകൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും കിട്ടുകയില്ല, ഭക്തി കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. അവിടെ പിന്നെ പറയുന്നത് 18-ാം അധ്യായത്തിൽ എത്തുമ്പോൾ പറയുന്നു, ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത തതോമാം തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം. അപ്പോൾ ഈ ഭക്തി കൊണ്ട് അറിഞ്ഞ് ഭഗവാനുമായി ഒന്നായിത്തീരുക, ആത്മ ഈശ്വര ഐക്യത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് പരമമായ ഈശ്വരപ്രാപ്തി. അതിലേക്കും വഴി തെളിയിക്കുന്നത് വേദാധ്യയനമോ തർക്കമോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല, അതിലേക്കും വഴി തെളിയിക്കുന്നത് വിവേക ചൂടാമണിയിൽ പറഞ്ഞ പോലെയുള്ള ആ മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവഗരീയസി എന്ന് പറഞ്ഞ ഭക്തി തന്നെയാണ്. ആ രൂപവും ഭാവവും അല്പം മാറും, സഗുണമായ ഈശ്വരനെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭക്തിയല്ല, നിർഗുണമായ ആത്മതത്വത്തെ സമീപിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ഭക്തി, അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു വരിയും കൂടി പറയാൻ
ആഗ്രഹിക്കുന്നു. തുളസീദാസന്റെ രാമായണത്തിൽ പ്രസിദ്ധമായൊരു വരിയുണ്ട്, ഭഗതി ജ്ഞാനഹി നഹി കച്ഛുഭേദ ഉഭയ ഹരഹി ഭവ സംഭവഖേദ. ഭക്തിയും ജ്ഞാനവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, രണ്ടും സംസാര സാഗരത്തിലെ ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നതാണ്. അപ്പോൾ രണ്ട് തരത്തിലും ഈ ഉപദേശത്തെ സമീപിച്ചാൽ പൂർണ്ണമായ തൃപ്തി നൽകുന്ന ഒരു ഉപദേശമാണ് ഈ ഭഗവാൻ ശബരിക്ക് കൊടുത്ത ഉപദേശം. ഭക്തി ദർശനത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച തുളസീദാസന്റെ വരികൾ കൂടി ഉദ്ധരിച്ചത് ഏറെ ഉചിതമായി. എന്തായാലും ഒരു മണ്ഡലകാലത്തിന്റെ ആരംഭത്തിലാണ് നാം ശബരിയുടെ ഭക്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ചരിത്രം എന്തുമായിക്കോട്ടെ, മറ്റ് വസ്തുതകൾ എന്തുമായിക്കോട്ടെ, ശബരി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തപസ്സിന്റെയും വ്രതശുദ്ധിയുടെയും പര്യായമായ ഒരു വ്യക്തിയാണ്. ശബരിയുടെ ഭക്തിയെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശബരിമലയിലേക്ക് ഒരു ഭക്തനെ കൊണ്ട് എത്തിക്കണമെങ്കിൽ ശബരിയുടെ സന്നിധിയിൽ കൂടി മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ അവിടെ എത്താൻ പറ്റില്ല, ഒരു വഴിയില്ല. അത് രാമായണത്തിൽ എത്രയോ ഉപദേശങ്ങൾ ശ്രീരാമൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ശബരിക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ആർക്കാണോ ഉപദേശിക്കുന്നത് ആ ഉപദേശിക്കുന്നവരുടെ യോഗ്യതയും അവരുടെ ശക്തിയും ബലവും കണ്ടറിഞ്ഞ് ഉപദേശിക്കാൻ പറ്റുന്ന ഉപദേശങ്ങളാണ്. ഇപ്പം ശബരിക്ക് വേണ്ടത് ഇതുമാത്രമാണ്, ശബരിക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും. അത് ശബരിയിൽ കൂടിയാണ് ഇവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് ഭക്തിയല്ലാതെ മറ്റൊന്നുകൊണ്ടും എന്നെ കാണാനാവില്ല, അറിയാനാവില്ല, അതുകൊണ്ട് മറ്റൊന്നും വേണമെന്ന് നോക്കാൻ പറ്റില്ല. മറ്റത് അനുഷ്ഠിക്കണം, അനുഷ്ഠിക്കുമ്പോഴും അതിൽ ഭക്തി ഉണ്ടാവണം. തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ അത് ഭക്തിപൂർവം അല്ല എങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കില്ല. ഇന്ന് എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേരളത്തിലും ഭാരതത്തിലുമുണ്ട്, എത്രയോ ജനങ്ങൾ പോയി വരുന്നു, അത് ഒരു വെറും ടൂറ് പോകുന്ന പോലെ മാത്രമേ ഉള്ളൂ, അവിടെ ഭക്തിയല്ല ഉള്ളത്. ഭക്തിപൂർവമാണ് ഈ തീർത്ഥത്തിലെത്തി സ്നാനം ചെയ്തു പോരുന്നതെങ്കിൽ മാത്രമേ ആ തീർത്ഥസ്നാന ഫലം ഭക്തിപൂർവകമാണെങ്കിൽ മാത്രമേ ഫലത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് തീർത്ഥസ്നാനാദികളായിരിക്കുന്ന സമസ്ത കർമ്മങ്ങളും ഭക്തിയോട് ചേർന്നല്ല എങ്കിൽ അത് ഫലീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതേപോലെയാണ് തപസ്സും ദാനവും വേദാധ്യയനവും. തപസ് ചെയ്യുമ്പോഴും അത് തപസ്സിൻ്റെ അംഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് പൂർണ്ണമാക്കൽ എന്നുള്ള എണ്ണം പൂർത്തിയാക്കലല്ല, അത് ഭക്തിപൂർവമാണെങ്കിൽ മാത്രമേ തപസ്സിൻ്റെ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ, തപസ് കൊണ്ട് നേടാൻ പറ്റുകയുള്ളൂ, അവിടെയും ഭക്തി വേണം. ഇനിയും ദാനം ചെയ്യുമ്പോഴും ഇതെങ്ങനെങ്കിലും കൊടുത്തു തീർക്കാൻ വേണ്ടിയല്ല, അവിടെയും ഈ ഭക്തിയുടെ ഭാവം ദാനത്തിലും വേണം. വേദാധ്യയനം ചെയ്യുന്ന ഒരാൾ വേദം ആദ്യന്തം കമ്പോട് കമ്പ് ചൊല്ലുകയും തിരിച്ചും മറിച്ചും രഥയും ജടയും ഒക്കെ ചൊല്ലി ഉറപ്പിച്ചാലും ഭക്തിയില്ല എങ്കിൽ ഈ വേദാധ്യയനം നിഷ്ഫലമായി തീരുള്ളൂ, ഫലീകരിക്കാൻ പറ്റില്ല. അപ്പട്ട വരെയും എന്താണ് ശ്രീരാമൻ എത്തിച്ചേരുകയാണ്, ഭക്തിയുടെ സാന്നിധ്യമില്ലെങ്കിൽ ഇതാവില്ല. ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിന് പോകുമ്പോഴൊക്കെയും ഇതൊരു വഴിപാടായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇന്ന അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നു പറയാൻ വേണ്ടി മാത്രമാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഏത് ക്ഷേത്ര ദർശനത്തിലും പോകുമ്പോൾ അത് ഭക്തിയുടെ ഒരു മയം ചേർത്തുകൊണ്ടാണെങ്കിൽ മാത്രമേ അതിനും ഫലീകരിക്കാൻ പറ്റൂ. ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ഇന്ന് ഉപവാസങ്ങളിൽ ഭക്ഷണം മാത്രമേ ഉള്ളൂ പ്രധാനം. ഏത് ഉപവാസവും ചെയ്യാം, ഒന്ന് ഒരു നേരം ഭക്ഷണം അല്ലെ, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഏകാദശി വന്നാൽ ഹാവോ ഗോതമ്പ് കൊണ്ട് ധാരാളം പലഹാരം കഴിക്കാം, ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ചോറ് കഴിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ബാക്കി വയറു നിറച്ച് നാല് നേരം കഴിക്കാം. ഇങ്ങനെ ഈ ഉപവാസങ്ങൾ വാസ്തവത്തിൽ ഭക്തിയുടെ ഭക്തിനിർഭരമായൊരു ഭാവത്തിൽ അത് പൂർണ്ണമാകുന്നില്ലെങ്കിൽ ഉപവാസം നിഷ്ഫലമായി തീരുകയുള്ളൂ, ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ യാഗാദികളായിരിക്കുന്ന അഖില കർമ്മങ്ങളും യജ്ഞത്തിൽ പോലും അങ്ങനെയാണ്. അഖില കർമ്മങ്ങൾ സന്ധ്യാവന്ദനം പോലും നാമം ചൊല്ലുമ്പോൾ പോലും അതിൽ ഭക്തിയുടെ ഒരു തരുമ്പ് ലേശം കടന്നു കൂടിയിട്ടില്ലെങ്കിൽ ആ നാമം ചൊല്ലൽ നിഷ്പ്രയോജനമായി തരികയുള്ളൂ. ടി വി കണ്ടുകൊണ്ടിരുന്ന് നാമം ചൊല്ലാം, ഒരു കുഴപ്പമില്ല, കാരണം ടി വി കാണും, നാമം ചൊല്ലുന്ന മറ്റു തരത്തിൽ ഇത് തമ്മിലെന്താ ബന്ധം, ഒന്നുമില്ല. അവിടെ ഭക്തിയുടെ ലേശം പോലും കിടക്കുന്നില്ല. സന്ധ്യാവന്ദനത്തിൽ എണ്ണം ഒപ്പിച്ച് ഗായത്രി ചൊല്ലി തീർത്താൽ ആവില്ല, അവിടെയും ഒരു ഭക്തിയുടെ അംശം കലരണം. ഇങ്ങനെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാവിധ ധാർമ്മിക കർമ്മങ്ങൾക്കും ഭക്തിയില്ലെങ്കിൽ എന്നെ കണ്ടുകിട്ടാൻ പറ്റില്ല. അപ്പോൾ ഭക്തിയോട് ചേർന്നെങ്കിൽ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് ശബരിയെ സാക്ഷിയാക്കിക്കൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന നമ്മളോട് ഭക്തിപൂർവ്വം പോകൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ബോധ്യപ്പെടുത്താനുള്ള മനോഹരമായൊരു ഉപദേശമാണ് ഇവിടെ
ശബരിയുടെ തപോനിഷ്ഠയിൽ പ്രസിദ്ധമായ ഒരിടം. ശബരിയിൽ കൂടെ വേണം ശബരിമലയിലേക്ക് എത്താൻ. എങ്ങനെയാണ് ശബരിയുടെ ഭക്തിയെ അങ്ങ് മനസ്സിലാക്കുന്നത്? ഞാൻ പോലീസ് ജീവിതത്തിൽ 2-3 വർഷം ശബരിമലയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ശബരിയുടെ കഥ വളരെ സ്പർശിക്കുന്നൊരു കഥയാണ്. അപ്പോൾ ശബരിയോട് പറയുമ്പോൾ നീ ഗംഗയിൽ പോയി കുളിച്ചിട്ട് വാ എന്ന് പറയാൻ പറ്റിയല്ല. ശബരിക്ക് ഫിലോസഫി മനസ്സിലാവത്തില്ല, ശബരിയോട് തിയോളജി പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ശബരിക്ക് വലിയ പ്രിൻസിപ്പിൾ പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അപ്പോൾ ശബരിയോട് ശബരിക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ ശബരിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് വേദാധ്യായനം എന്ന് പറയുന്നത്. വേദം ശബരിയെ പഠിപ്പിക്കാനോ അധ്യയനോ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്ന ശബരിക്ക് ഭക്തി കൊണ്ട് മാത്രം ഭഗവാനെ പ്രാപിക്കാം എന്ന വലിയ ഉപദേശമാണ് ശ്രീരാമൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഉപദേശം വളരെ കാലികമായൊരു ഉപദേശമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ തന്നെ അനുക്രമമായി കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം കഴിഞ്ഞ് ഭക്തിയോഗത്തിൽ വരുമ്പോഴാണ് ഈ ഭക്തിയുടെ വലുതായ ഓപ്പറേഷൻ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അർജുനൻ ആദ്യം ഭക്തിയോഗം പറയാത്തതെന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ വന്നിട്ടാണ് അദ്ദേഹത്തെ അതിൻ്റെ ഇത് മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മയിലുള്ള ഒരു ശ്ലോകത്തിൽ തന്നെ മത്ഭക്തനാഞ്ജയെ ഭക്താസ്തേമേ ഭക്ത ന മമത എന്ന് പറഞ്ഞ് ഭഗവാന് ഉപദേശം കൊടുക്കുകയാണ്. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഭക്തി കൊണ്ട് ഭഗവാനെ സമീപിച്ച ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഹനുമാനാണ്. നെഞ്ച് പിളർന്ന് ശ്രീരാമനെ കാണിച്ചു കൊടുത്തു ഹനുമാൻ. ആ ഭഗവാൻ ഭക്തി എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ നിവസിക്കുകയാണ്. പിന്നെ ഭക്തി പ്രസ്ഥാനം വന്നതോടുകൂടി ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടായി. അതിനകത്താണ് ഭക്തമീരായുടെ ഭക്തിയുടെ ഒരു കഥ, സൂർദാസിൻ്റെ ഭക്തിയുടെ കഥ, തുളസിദാസിൻ്റെ സ്വാമിജി പറഞ്ഞു അതിൻ്റെ ഉദാഹരണം. ഈ തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേനും ഈ ഭക്തിയുടെ ഭാഗമായിട്ടുള്ള നിരവധി മഹാന്മാരും മഹതികളും ഉണ്ട്. ഈ ഭക്തി കൊണ്ട് തന്നെ, ഭക്തി ഗാനങ്ങൾ കൊണ്ട് തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നിരവധി ആളുകൾ. പിന്നെ ബംഗാളിലെ ഭക്തി പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായ ഗീതാഗോവിന്ദം വരുമ്പോഴത്തേന് അത് ഭക്തിയുടെ പരമകാരുണ്യ ഇത് എത്തിച്ചേർക്കുകയാണ്. അങ്ങനെ ഈ ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കുന്ന വലിയ പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് 13th century ടു അറൗണ്ട് 16th or 17th century വരെ ഉണ്ടായി. പക്ഷേ ആ ഭക്തിക്ക് ഒരു ന്യായം വളരെ ഭംഗിയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ശിഷ്ടാഷ്ടകം എന്ന ഗ്രന്ഥം വായിക്കുമ്പോഴാണ്. അതായത് അതിനകത്ത് പറയുന്നത് ന ധനം ന ജനം ന സുന്ദരീം കവിതാം വ കാമലേശ കാമയെ മമ ജന്മനി ജന്മനീശ്വരെ ഭവതാത് ഭക്തി രേഖയുക്ത എന്നുള്ളതാണ്. സാധാരണ മനുഷ്യന് ലയിച്ചു പോകുന്ന സംഗതികളാണ് ധനം, ധനത്തിൽ ലയിച്ചു പോകും സാധാരണക്കാർ. ജനം, ജനത്തിൻ്റെ വോട്ട് കിട്ടി ഭരണം കിട്ടുന്ന ഭരണാധികാരികൾ അതിലങ്ങ് ലയിച്ചു പോവുകയാണ് ജനത്തിൽ. സുന്ദരിയിൽ കാമിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ രാമായണത്തിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലും പറഞ്ഞു. സുന്ദരിയിൽ ലഭിച്ചത് മഹർഷിമാർ പോലും വീണു പോകുന്നു. പിന്നെ ചിലർക്ക് സാഹിത്യം പഠിച്ച് കവിത ചൊല്ലി കവിതയിലും സാഹിത്യത്തിലും അങ്ങ് നിപുണരായി അതിൻ്റെ അകത്ത് വീണു പോവാണ്. ഇതിലൊന്നും വീഴാതെ ഭഗവാനെ ഭക്തിയിൽ ലയിക്കുന്നവർക്ക് മാത്രമേ ആത്യന്തികമായി ജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഭക്തിയും അതിൽ ലയിച്ച് ചേർന്ന് ആത്യന്തികമായി മോക്ഷം പ്രാപിക്കാനുള്ള വലിയ മാർഗം പറയുകയാണ്. അപ്പം വിദ്യാഭ്യാസമില്ലാത്ത കുടിലിൽ താമസിക്കുന്ന ശബരിയരടുത്ത് മഹാരാജാവായ ശ്രീരാമൻ വന്ന് ഉപദേശിക്കുന്ന വലിയ ഉപദേശം, ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തരെയും സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളൊന്നാണ്. അത് ഈ ചർച്ചയ്ക്കെടുത്തതിൽ വളരെ സന്തോഷം. ശബരിയുടെ തപോഭൂമിയിലേക്ക് നാം പ്രവേശിക്കേണ്ടത്, അവിടെ പ്രവേശിക്കാൻ ആർക്കാണ് യോഗ്യത എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ വരേണ്ടത് ഭക്തിയുള്ളവനാണ് യോഗ്യത. കാരണം അതൊരു മഹത്വത്തിൻ്റെ ഭൂമിയായിരുന്നു. ഭക്തി മാത്രമാകണം ശബരിമലയിലേക്കുള്ള യോഗ്യത. ഈ തിരിച്ചറിവോടെ നാം ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നു. ഏവർക്കും ആദരപൂർവം നന്ദി.